Mun Revenue Mandri Chandrasekharane Ongi Vachirikayirunnu Pinarayi Vijayan. Kazhinja Sarkaril Pinarayide Ekadhipathyatte Angikarikkatha Mandriyanu Chandrasekharan. Tante Mandrisabhayil Pinarayide Kaikadathaline Chandrasekharan Matti Nirthi. Mandri enna nilayil Thanikku Swatantrayam Prakhyapichu Addeham. Angane Pinarayi Vijayanum Addehum Thammilulla Tettalukal Varthayayi Vivadamayi. Annu muthal thanne Pinarayide Kannile Karadanu Addeham. Ippol Muttil Vanangulla Kesilum, Matte Vanangulla Kesilum, Chandrasekharante Revenue Vakupp Anastha Kaattiyennu Vigilance report നൽകിയിരിക്കുന്നു. പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് മുൻ റവന്യൂ മന്ത്രിയുടെ അനാസ്ഥയാണ് വനം കൊള്ളയ്ക്ക് കാരണമായി മാറിയത്. ഈ സന്ദർഭത്തിൽ വിജിലൻസ് മുൻ വനം മന്ത്രി കെ രാജുവിന് ക്ലീൻ ചിറ്റും നൽകുന്നു. കെ രാജുവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീകുമാർ ചാനലുകളോട് പ്രതികരിച്ചു കഴിഞ്ഞു. മുൻ വനം മന്ത്രിക്കോ വനം വകുപ്പിനോ വനം കൊള്ളയുമായി ബന്ധമില്ല. റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണം. മുൻ വനം വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീകുമാറിന്റെ ഈ വാക്കുകൾ ചെന്ന് വീഴുന്നത് ചെന്ന് ശരമായി തറയ്ക്കുന്നത് ചന്ദ്രശേഖരനിലേക്കാണ്. ചന്ദ്രശേഖരൻ കഴിഞ്ഞ പിണറായി സർക്കാരിൽ പിണറായിയെ എതിർത്ത CPI നേതാവാണ്. മന്ത്രി എന്ന നിലയ്ക്ക് തന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ അദ്ദേഹം പിണറായിയെ അനുവദിച്ചില്ല. അതിന് അദ്ദേഹത്തിന് പാർട്ടിയുടെ CPIയുടെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. കാനം രാജേന്ദ്രൻ ചന്ദ്രശേഖരന് സമ്പൂർണ്ണ പിന്തുണ നൽകി. പിണറായിക്ക് മെരുക്കാൻ കഴിയാത്ത മന്ത്രിയായി മാറി ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരനെ ഇപ്പോൾ പിണറായി വീഴ്ത്തിയിരിക്കുന്നു. ഇതാണ് മുഖ്യമന്ത്രിയുടെ രീതി. പതുക്കയെ തൊടുകയുള്ളൂ. പതുക്കെ പതുക്കെ കൃത്യമായ അവസരം കിട്ടുമ്പോൾ എതിരാളിയെ വീഴ്ത്തും. ഇതാണ് പിണറായി സ്റ്റൈൽ. ആ സ്റ്റൈൽ തന്നെയാണ് മുൻ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ കുടുക്കിയിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം റവന്യൂ മന്ത്രി അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. 15 കോടിയിലധികം വില വരുന്ന മരങ്ങൾ വെട്ടിമാറ്റിയത് അതുകൊണ്ടാണ്. കൃത്യമായി മാഫിയ സംഘം വെട്ടിമാറ്റി കൊണ്ടുപോയി. റവന്യൂ വകുപ്പ് കണ്ടിട്ടും കണ്ണടച്ചു നിന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ മുൻ റവന്യൂ മന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല. അദ്ദേഹം മുട്ടിൽ വനംകൊള്ള നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസത്തിൽ അത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുമെന്ന്, കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന്. ഇപ്പോൾ അദ്ദേഹം ശിക്ഷിച്ചിരിക്കുന്നത് മുൻ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെയാണ്. CPI ഇപ്പോൾ പ്രതിരോധത്തിലും